വെൽക്കം ബാക്ക് ടു കുഞ്ചൂസ് ജംഗ്ഷൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം കുഞ്ചൂസ് ആണ്. അപ്പോൾ അതും കഴിഞ്ഞ ദിവസം നമ്മുടെ അമ്മ ഉണ്ടാക്കിയ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. അപ്പൊ നമ്മുടെ അമ്മ ഇന്ന് എത്തിക്കുന്ന റെസിപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കഞ്ഞിവെള്ളം കൊണ്ടൊരു ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ കഞ്ഞിവെള്ളം ഒക്കെ കളിയ സമയത്ത് നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണിത്. അപ്പൊ നമുക്ക് അതിന്റെ പ്രിപ്പറേഷൻസിലേക്ക് കടന്നാലോ. ഞാനിപ്പോ 2 കപ്പ് നല്ല കുറുകിയ കഞ്ഞിവെള്ളം, അടിയിലെ മട്ടി കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. മൈദാപ്പൊടി വേണേലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ അരിപ്പൊടിയാണ്, മൈദ വെച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹലുവ നമുക്ക് കിട്ടും. ഇതിപ്പം അരിപ്പൊടി 1/2 കപ്പ് ഞാൻ ഇട്ട് കൊടുത്ത് ഈ അരിപ്പൊടി നമുക്ക് നല്ലതായിട്ടൊന്ന് കഞ്ഞിവെള്ളമായിട്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടിയായിട്ട് കിടക്കും, എന്നാലും നമുക്ക് അതൊന്ന് അരിച്ചെടുത്താൽ മതി. അരിപ്പൊടി ഇട്ട് ഉണ്ടാക്കുമ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. ഇത് ഇപ്പൊ നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ നല്ലതായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു കളറിന് വേണ്ടി ലേശം മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ ഫുഡ് കളർ ഒന്നുമല്ല ചേർക്കുന്നത്, ഞാനിപ്പോ ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഫുഡ് കളറൊക്കെ ആകുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് അത് ദോഷമല്ലേ. നമുക്കിപ്പോ മഞ്ഞപ്പൊടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുമ്പേ നമ്മൾ അരിപ്പൊടിയായിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ കഞ്ഞിവെള്ളം ഒന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോ കഞ്ഞിവെള്ളം അരിച്ച് പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റവ് ഒന്ന് ഓൺ ആക്കി നമുക്ക് ഭംഗിയായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കൈ വിടാതെ ഇളക്കി കൊടുക്കണം. ഇത് പെട്ടെന്ന് 10 മിനിറ്റിനുള്ളിൽ ഇത് കുറുകി വരും. കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് പഞ്ചസാരയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും കൂടി ഇട്ട് നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം നട്സും മുന്തിരിങ്ങയും ഒക്കെ വേണേൽ നിങ്ങൾക്ക് വറുത്ത് ഇടാവുന്നതാണ്. ഞാനിപ്പോ ഏലക്കാപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ. ഇത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1 സ്പൂൺ നെയ്യ് മാത്രം പോരാ, 4 സ്പൂൺ നെയ്യെങ്കിലും നമുക്ക് ചേർക്കണം. ഒരുപാട് നെയ്യ് ചേർച്ച് നെയ്ക്ക് പകരം ചിലര് വെളിച്ചെണ്ണ ചേർക്കും. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ എനിക്ക് അത്രയും ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. ഞാനിപ്പം നെയ്യാണ് ഉപയോഗിക്കുന്നത് എപ്പോഴും. ഇതിലേക്ക് നമ്മൾ വീണ്ടും 1 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ കുറുകി വരുന്നതിനനുസരിച്ച് നമ്മൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ പാനിൽ നിന്ന് ഇത് പെട്ടെന്ന് വിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ പാനിൽ നിന്ന് നല്ലതായിട്ട് വിട്ടൊരു ബോള് പോലെ ആകുന്ന പരുവത്തിലാണ് നമ്മുടെ അലുവ റെഡിയായി വരുന്നത്. പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന രീതി വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പം 4 സ്പൂൺ നെയ്യോളം ഒഴിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കുറുകി വരുന്നതിനനുസരിച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് അതിന് രുചി കൂടുന്നത്. കാരണം നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ ഒരു സൈഡിലോട്ട് പാനിൽ നിന്ന് കണ്ട് വിട്ട് ഒരു സൈഡിലോട്ട് പോകുന്നുണ്ട്. അതുപോലെ പരുവാവുന്നിടം വരെ നമ്മൾ നല്ലതായിട്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കണം. എന്നാലേ നമ്മുടെ അലുവ നല്ല പരുവായിട്ട് വരത്തുള്ളൂ. ഇപ്പം നമ്മുടെ അലുവ ദാണ്ട് പാനിൽ നിന്നെല്ലാം വിട്ട് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഹൽവ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ പാത്രമാണ് എടുത്തേക്കുന്നത്. ഈ പാത്രത്തിലോട്ട് ഞാൻ നല്ലതായിട്ട് നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഹൽവ ഇട്ട് കൊടുക്കാം. ഇത് ലെവൽ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോ ഒരു സ്പൂണാണ് എടുത്തേക്കുന്നത്. ആ സ്പൂണിന് മുകളിലൂടെ ഞാനിപ്പോ കുറച്ച് നെയ്യ് തൂകി കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഞാനിപ്പം കുറച്ച് നെയ്യ് തൂകിയിട്ട് ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ സ്പൂണേലെല്ലാം ഇത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഇതുപോലെ നെയ്യ് തൂത്തിട്ടാവുമ്പോൾ സ്പൂണേൽ ഒട്ടിപ്പിടിക്കത്തില്ല. ഞാനിപ്പോ ആ പാത്രത്തിലോട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 1/2 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് എടുത്തു നോക്കാം. 1/2 മണിക്കൂറിന് ശേഷം നമ്മുടെ കഞ്ഞിവെള്ളം ഹൽവ ഞാനിപ്പോ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ദാണ്ട് നമ്മുടെ ഹൽവ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഹൽവ നോക്കേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോന്നിങ്ങനെ മുറിച്ചെടുക്കാം. അപ്പൊ എല്ലാവരും ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കുമല്ലോ. ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് ബോക്സിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കാം.